ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സഹോദരി സഹോദരന്മാരെ, ഒരു അത്ഭുത പ്രതിഭാസമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി. ജനാധിപത്യ ചരിത്രത്തിൽ പക്വതയേറിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ അപരിചിതമല്ലെങ്കിലും കേരളം പോലെ ഉള്ള സമൂഹങ്ങളിൽ അത്യന്തം വിസ്മയജനകമായ ഒരു പരാമർശത്തിന് ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം അർഹനായി എന്നത് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സൌകര്യം കിട്ടുമ്പോഴൊക്കെ എന്റെ ജ്യോതിഷ വിജ്ഞാനം ഉപയോഗിച്ച് ഭാവി മുഖ്യമന്ത്രിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീമാൻ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചിരുന്ന കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്യം എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് പറഞ്ഞതെങ്കിൽ പോലും പിണറായി പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇനിയാണോ അതിന്റെ തലേ ദിവസമോ ഉണ്ടായിരുന്ന പത്രത്തിൽ പിണറായിയുടെ അഭിമുഖമായിട്ട് വന്നൊരു വാക്യമാണ്, ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ഉപരോധ സമരം നടത്തിയ കക്ഷിയുടെ നേതാവായ മനുഷ്യനാണ്. അതായത് ഒരേ സമയം ഉമ്മൻചാണ്ടിയുടെ മഹത്വത്തെയും പിണറായി വിജയന്റെ നന്മയെയും തെളിയിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായിയിൽ നിന്ന് ഇങ്ങനൊരു പ്രശംസാപത്രം വാങ്ങിക്കുവാൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന്. ഉമ്മൻചാണ്ടിയെ എനിക്ക് ബാബ ഉമ്മൻചാണ്ടിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് മുതലറിയാം. ബാബയുടെ കൈ അഗ്നിയും അഴുത്താരയും സാക്ഷിയാക്കി പിടിക്കുന്നതിന് മുമ്പേ എന്റെ കൈ ഷെയ്ക്ക് ആൻഡ് ചെയ്യാൻ പിടിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി. 10-45 വർഷത്തെ പരിചയമാണ്. ഈ കേൾക്കുന്ന കഥകളൊക്കെ ശരിയാണെന്ന് നമുക്കറിയാം. ബീഹാറിൽ കർപ്പൂരി താക്കൂർ എന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇതുപോലെ ഒരു ജനകീയനായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പോകുന്ന ആളുകൾക്ക് അദ്ദേഹം എപ്പോ വരുന്നു എപ്പോ പോകുന്നു എന്നും അറിയാൻ ഒക്കില്ല, വലിയ തിരക്കാണ്. ഒരു ദിവസം അതിബുദ്ധിമാനായ ഒരാൾ തീരുമാനിച്ചു അദ്ദേഹം ഉറങ്ങുന്ന കട്ടിലിൽ കിടന്നാൽ രാത്രി എപ്പോ വന്നാലും അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി എന്നെ ഉണർത്തി ഇറക്കി വിടുമല്ലോ, അപ്പോ ഒരു വാക്ക് സംസാരിച്ചേക്കാം. ഇയാള് രാജാ കേശവദാസൻ പോക്കുമൂസ റാവുത്തറുടെ കൂടെ വന്നപ്പോൾ രാജകൊട്ടാരത്ത് ഉറങ്ങിപ്പോയതുപോലെ കിടന്നുറങ്ങിപ്പോയി. തുണി വിരിഞ്ഞു പോയതായി ചരിത്രമില്ല. എന്നാൽ ഉണർന്ന് അന്വേഷിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി രാത്രി 2 മണി കഴിഞ്ഞപ്പോൾ വന്നുവെന്നും തന്റെ കട്ടിലിൽ ഏതോ ഒരു വോട്ടർ കിടന്നുറങ്ങുന്നത് കണ്ട് അദ്ദേഹം താഴെ കിടന്നുറങ്ങിയിട്ട് രാവിലെ 6 മണിക്കുള്ള ട്രെയിനിന് വടക്കൻ ബീഹാറിലേക്ക് പോയി എന്ന് പറയുന്നത് ആ കർപ്പൂരി താക്കൂറിന്റെ ഒരു പുതുപ്പള്ളി പതിപ്പാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജനകീയത നമുക്കൊക്കെ അറിയാം. ഈ നിങ്ങളിൽ അധികം പേർക്ക് അറിയാൻ വയ്യാത്തത് ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഞാനൊരിക്കല് ഞാൻ സർവീസിലുള്ള കാലത്താണ് ആണോ പെൻഷനായിട്ട് ഉടനെയാണ് സർവീസിലുള്ള കാലത്തായിരിക്കില്ല, അതിനാണെങ്കിൽ VIP മുറിയിലൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. പെൻഷനായി കഴിഞ്ഞിട്ട് സാധാരണ മനുഷ്യരുടെ കൂടെ വിമാനത്തിൽ കയറാനിരുന്നപ്പോഴാണ് എന്നെ കണ്ടുകൊണ്ട് ഒരാൾ പരിചയം ഭാവിച്ച് അടുത്ത് വന്ന് തൊഴുതു. ഞാൻ പറഞ്ഞു എവിടെ പോണു, മദ്രാസിന് പോണു. എന്താ കാര്യം, അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി പോയാണ്. ആർക്ക്? നിങ്ങൾക്ക്? അമേരിക്ക അല്ല, അല്ല എനിക്കല്ല, മകന് വേണ്ടിയാണ്. മകന് അമേരിക്കയിൽ പഠിക്കാൻ പോവാണോ? അല്ല. പിന്നെ മകൻ ജോലിക്ക് പോവാണോ? ജോലി കിട്ടിയിട്ടില്ല, കിട്ടും. അമേരിക്കയിൽ ജോലി കിട്ടുമെന്ന് എന്താണ് ഉറപ്പെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന MLA ബാഗ് എന്ന് നാട്ടുകാർ വിളിക്കുന്നതും വിഷ്ണുനാഥന്റെ കയ്യിൽ ഇല്ലാത്തതുമായ തരം ഒരു സഞ്ചി എടുത്തു. ആ സഞ്ചിയിൽ നിന്ന് ഒരു എഴുത്തെടുത്ത് എന്നെ കാണിച്ചു. ആ എഴുത്തെടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞുഞ്ഞിന്റെ എഴുത്തുണ്ട്. ഞാനത് വായിച്ചു. വായിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പച്ച നിറത്തിലുള്ള MLA ലെറ്റർഹെഡിലെ ഉള്ള എഴുത്താണ്. പ്രിയപ്പെട്ട ക്ലിന്റൺ, ബിൽ ക്ലിന്റൺ ആണ് നമ്മുടെ പ്രസിഡന്റ്.
പ്രിയപ്പെട്ട ക്ലിന്റൺ ഈ വരുന്ന ഗോപാലപിള്ള പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അദ്ദേഹത്തിന്റെ മകന് അവിടെ വന്നാൽ ഒരു ജോലി കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. വേണ്ടത് ചെയ്യുമല്ലോ. അടുത്ത പാരഗ്രാഫ്, മാഡം ഹിലരിയെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം എന്ന് സ്വന്തം ഉമ്മൻചാണ്ടി. ഇതുമായിട്ടാണ് ബിസായിക്ക് പോണത് പുതുപ്പള്ളിക്കാരൻ ഗോപാലപിള്ള. ഇതാണ് ഉമ്മൻചാണ്ടി. ആര്? പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു ഭരണാധികാരിയായിട്ട് കണ്ടപ്പോൾ കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിമാര് അഞ്ചോ ആറോ പേരുടെ പേര് പറഞ്ഞാൽ അതിൽ ഒരാളാണ് ഉമ്മൻചാണ്ടി. 1977 അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ മന്ത്രിയായിരുന്ന കാലത്ത് ഓഫീസിൽ നിന്നിറങ്ങി ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോൾ മുണ്ട് മടക്കി കുത്തി ഹൌസിംഗ് ബോർഡ് ജംഗ്ഷനിൽ വന്ന് തിരുവനന്തപുരത്തുകാരെ വാഞ്ചി എന്ന് പറയുന്ന നാരങ്ങാവെള്ളം വാങ്ങിച്ചു കുടിച്ച് വർത്തമാനവും പറഞ്ഞ് പോകുമായിരുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി. സ്റ്റേറ്റുകാരന്റെ ചുമന്ന ബോർഡ് മാറ്റിവെച്ച് യാത്ര ചെയ്തിട്ട് അദ്ദേഹം ഇടുക്കിയിൽ പോലീസുകാർക്ക് തലവേദനയായി. പോലീസുകാർ വഴിയിൽ നോക്കി വന്നു, മന്ത്രി വരുന്നില്ല, മന്ത്രി വന്നിട്ട് പോയി കഴിഞ്ഞിട്ട് കർപ്പൂരി താക്കൂർ കിടന്ന് എഴുന്നേറ്റ് പോയതുപോലെയാണ്. എന്താ കാരണം? സാധാരണ അംബാസഡർ കാറിൽ കൊടി വയ്ക്കാതെ ചുവന്ന ബോർഡില്ലാതെയാണ് അദ്ദേഹത്തിന്റെ യാത്ര. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ ഒരു കാര്യം അറിയണം, പട്ടന്താണ് പിള്ള തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായ കാലം മുതൽ ആഗ്രഹിച്ചതാണ് ചെങ്കൽ ചൂളയിലെ പുനരധിവാസം. അത് ആദ്യത്തെ ബ്ലോക്ക് പൂർത്തിയാക്കിയത് ശ്രീമാൻ ഉമ്മൻചാണ്ടി ഹൌസിംഗിന്റെ ചുമതലയുള്ള മന്ത്രിയായി 1977 കേരളത്തിൽ ഒരു വർഷം മന്ത്രിയായിരുന്നപ്പോഴാണ്. ഇന്ന് ചെങ്കൽച്ചൂളയിൽ കാണുന്ന കെട്ടിടങ്ങളുടെ ഒക്കെ തുടസ്സം അവിടെ നിന്നാണ്. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ, ചില തീരുമാനങ്ങളുമായി ഞാൻ എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, ഈവനിങ് കോളേജുകൾ ഇവിടെ ഓപ്പൺ സ്കൂളും ഓപ്പൺ യൂണിവേഴ്സിറ്റിയും വന്നാൽ പിന്നെ ഈവനിങ് കോളേജിന്റെ ആവശ്യമില്ല. അത് തിരിച്ചറിഞ്ഞ് ധൈര്യമായത് നിർത്തി സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, കേരളത്തിലെ മലയാളികൾക്ക് എപ്പോഴും വൈകുന്നേരം പഠിക്കാൻ വേണം, തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വേണ്ട, അധ്യാപകർക്ക് വേക്കൻസി പോയി, പക്ഷെ ഒരാവശ്യവുമില്ലാത്തൊരു പരിപാടിയായിരുന്നു നിർത്തി. യൂണിവേഴ്സിറ്റി കോളേജസ് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റി. അത് പിന്നെ പിന്നീട് വന്ന നയനാർ സർക്കാർ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ പോലും അത് അന്ന് അതൊരു ഉചിതമായ തീരുമാനം തന്നെയായിരുന്നു. ഇങ്ങനെ ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് നല്ല സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. എന്നുവെച്ച് ഇപ്പൊ അദ്ദേഹത്തിന് ആരും ഇരിക്കപ്പുറത്ത് കൊടുക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെയും അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ അംശം ശരിയാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ പോകുമായിരുന്നു എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടാവുകയും അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വ ബഹുഭൂരിപക്ഷത്തിനും ബോധ്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പിണറായിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഞാൻ അന്വേഷിച്ചു, ഞാനൊന്ന് ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇത്? ഇദ്ദേഹമാണെങ്കിൽ, അദ്ദേഹത്തിന് വലിയ ഭക്തിയൊന്നുമില്ല, അദ്ദേഹം പള്ളിയിൽ സാധാരണ പോകാറില്ല, കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബാവയെന്നാണ്. ഞങ്ങളൊക്കെ കാതോലിക്ക ബാവയെ കണ്ടാൽ ബാവയുടെ കൈമുത്തും, ഉമ്മൻചാണ്ടി ബാവയെ കണ്ടാൽ ബാവയെ തന്നെ മുത്തും. അത് പിന്നെ പള്ളിയിൽ പോകണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ പരിപാടി. അതുകൊണ്ട് ഞാൻ നോക്കി, എന്താണ് നോക്കി വന്നപ്പോ എന്താ, അനിഴമാണ് നക്ഷത്രം. തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവിന്റെ നക്ഷത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എട്ടുവീട്ടിൽ പിള്ളമാരുമായി മല്ലടിച്ച കാലത്തെ ദശയിൽ കൂടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കടന്നുപോകുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അനിഴം നക്ഷത്രമാണ്, ചന്ദ്രദശയാണ്. അപ്പൊ അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കൂടി, കാരണം വ്യാഴം മാറി. ഉപരോധ സമരം പിൻവലിച്ചാലും ചീമൊട്ട സമരം നിർത്തണമെന്ന് ഞാൻ ലേഖനം എഴുതിയാലും അടുത്ത ജൂൺ വരെ ഇതൊക്കെ കാണും. അത് കഴിയുമ്പോൾ ഇത് തീർന്നോളും. അതാണ് ജാതകവശാൽ കാണുന്ന വിഷയം. ചന്ദ്രൻ പൊതുവെ ബലഹീനനാണ്, അതുകൊണ്ട് ചന്ദ്രദശ അത്ര നല്ലതാവാൻ വഴിയില്ല. ഇപ്പൊ വ്യാഴം കൂടെ കുഴപ്പമായപ്പോഴാണ് ഇത്രയും വന്നത്, എങ്കിലും നേരെയാകും. അതുകൊണ്ട് പി ടി ചാക്കോയോടും പള്ളിയിൽ പോകുന്ന സത്യക്രിസ്ത്യാനികളോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകമായി മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും എല്ലാ ദിവസവും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു കൊന്ത ചൊല്ലി സമർപ്പിക്കുകയും ചെയ്താൽ ഉമ്മൻചാണ്ടിക്ക് ദോഷം കുറഞ്ഞു കിട്ടും. വാസുദേവ ശർമ്മയെ പോലെയുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതായിട്ടുള്ളത്, എല്ലാ ഞായറാഴ്ചയും ശിവക്ഷേത്രങ്ങളിൽ ഇളനീർ ധാര ഏർപ്പാടാക്കണം. അനിഴം നക്ഷത്രമാണ്,
ഉമ്മൻ ചാണ്ടി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആർക്കെങ്കിലും പൂജാരിക്ക് പോകണമെങ്കിൽ ഊച്ചാന്ന് എഴുതി കൊടുത്താൽ മതി. ഞാനങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതാറുണ്ട്, പേരായതായി മനസ്സിലാവില്ല. അപ്പൊ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ഇളനീർ ധാരയും കൂടെ നടത്തി കൊടുക്കുക. ഈ ഇളനീർ ധാര നടത്തുന്നതിന് ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് സ്വല്പം ശാന്തമായിട്ടിരിക്കാനും തലയൊന്ന് തണുത്ത് കിട്ടാനും ആരുടെ ഉപദേശം സ്വീകരിക്കണമെന്നും ആരെയൊക്കെ അകറ്റി നിർത്തണമെന്നുള്ള തിരിച്ചറിവുണ്ടാകാനുമാണ് ഈ ശിവന്റെ ഇളനീർ ധാര. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്താൽ അടുത്ത ജൂൺ ആവുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ തലവേദനയ്ക്ക് ഒരു ശമനം കിട്ടും, മാറുമെന്നൊന്നും പറയുന്നില്ല. എങ്കിലും വേറെ ഒരു ന്യായവും പറയാനില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന IAS ഏറ്റവും പ്രഗത്ഭന്മാരായ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി. രാഷ്ട്രീയത്തിലെ നിഷ്കളങ്കതയുടെയും സത്യസന്ധതയുടെയും ആളുരൂപമായ ആലപ്പുഴക്കാരൻ ശർമ്മയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. പിന്നെ എവിടെയാണ് പിഴയ്ക്കുന്നത്? ഈ ജാതകം കൊണ്ടല്ലാതെ ഏറെ യാതൊരു വ്യാഖ്യാനവും ഇതിന് പറയാൻ ഞാൻ കാണുന്നില്ല. ഉമ്മൻചാണ്ടി കള്ളനോ കവർച്ചക്കാരനോ ആണെന്ന് ആരും പറയുകയില്ല എന്നുള്ള തെളിവ് പിണറായി തന്നെ കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കഷ്ടകാലമാണ്, ഇതൊക്കെ മാറും, എല്ലാ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഏറിയും മറിഞ്ഞും ഒക്കെ വരും എന്ന് ഉള്ളതുകൊണ്ട് സാരമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലം ഇവിടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ, ഇപ്പോഴാരും ശ്രദ്ധിക്കുന്നില്ല, ഇപ്പൊ പറഞ്ഞാൽ ശോഭിക്കുകയുമില്ല. പക്ഷേ 15-20 കൊല്ലം കഴിഞ്ഞ് കേരളത്തിന്റെ ചരിത്രം എഴുതുന്ന ആളുകൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എന്തൊക്കെ നടന്നു എന്ന് കണക്കെഴുതി തിട്ടപ്പെടുത്തുമ്പോഴാണ് അച്യുതമേനോന്റെ അടുത്തുള്ള സ്ഥാനത്തിന് ഉമ്മൻചാണ്ടി അർഹനാണ് എന്ന് തെളിയാൻ പോകുന്നത് എന്ന് ധൈര്യമായി ഈ സന്ദർഭത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് DC ഞാൻ ഓർമ്മിച്ചുകൊള്ളട്ടെ. DC ഇവിടെ ശശി പറഞ്ഞതുപോലെ തന്നെ എന്റെയും പ്രസാധകനാണ്. എന്ന് മാത്രമല്ല 1961 ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്റെ ആദ്യത്തെ പുസ്തകം അച്ചടിച്ച് ഒരു വിദ്യാർത്ഥിയായ ഗ്രന്ഥകർത്താവാക്കി എന്നെ മാറ്റിയത് DC കിഴക്കേ മുറിയാണ്. അദ്ദേഹത്തിന്റെ സ്മരണയെ ഞാൻ മയക്കുന്നു, ആദരിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ എഴുതിയിട്ടും പറഞ്ഞിട്ടുമുള്ളതാണ്, മുഖ്യമന്ത്രിക്ക് ആലോചിക്കാവുന്നതാണ്, അദ്ദേഹത്തിന്റെ ചരമദിനം കേരളത്തിൽ പുസ്തക വായനാദിനം നമുക്ക് വേറെ ഉണ്ട്, ഒരു പുസ്തക ദിവസമായി ആചരിക്കുന്ന കാര്യം ആലോചിക്കണം. കേരളത്തിലെ പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് പുസ്തകങ്ങൾ, ഞാൻ എഴുതുന്ന പുസ്തകം പോലും മനുഷ്യൻ വാങ്ങിച്ച് വായിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കൊള്ളാവുന്നവരെഴുതുന്ന പുസ്തകം തീർച്ചയായിട്ടും വാങ്ങിക്കുന്നുണ്ടായിരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, വായന മരിക്കുന്നില്ല. അതുകൊണ്ട് അതിനൊക്കെ വഴിവെച്ച ഒരാളാണ് DC കിഴക്കേ മുറി. ഈ മലയാളത്തിലെ സർവീസ് സ്റ്റോറി എന്നുള്ള ഒരു ശാഖ ആ മനുഷ്യന്റെ ആശയമാണ്. ആദ്യമായി സർവീസ് സ്റ്റോറി എഴുതിയത് ഇടുക്കി കളക്ടറായിരുന്ന കാലത്തെ അനുഭവങ്ങളെ കുറിച്ച് 1976 DC ബുക്സ് പ്രസിദ്ധപ്പെടുത്തിയ എന്റെ ഗിരിപർവമാണ് മലയാളത്തിലെ ആദ്യത്തെ സർവീസ് സ്റ്റോറി. സർവീസ് സ്റ്റോറി എന്നുള്ള പേരതിനില്ല, പക്ഷെ സർവീസിലിരിക്കുന്ന ഒരാൾ സർവീസിലെ അനുഭവങ്ങളെ കുറിച്ച് എഴുതിയത്. അത് DC ആശയമാണ്. ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ, ഞങ്ങളൊക്കെ സാക്ഷികൾ മാത്രമാണ്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും മഹാനായൊരു മനുഷ്യനായിരുന്നു DC കിഴക്കേ മുറി. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരമദിനം കേരളത്തിലൊരു പുസ്തക ദിവസമായി ആണ്ടുതോറും ആചരിക്കുവാനുള്ള ഏർപ്പാടുകൾ കൂടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്ന് ഉണ്ടാകണം എന്ന് കൂടെ അപേക്ഷിക്കുന്നു. ആഹ്ലാദകരമായി ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ശ്രീമാൻ PT ചാക്കോ എഴുതിയ ഈ പുസ്തകത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. അത് മലയാളത്തിൽ വന്നപ്പോൾ നല്ലതാണ്. നയനാർ ഫലിതങ്ങൾ വന്നിട്ടുണ്ട്, സീതിഹാജിയുടെ ഫലിതങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ നായനാരുടെ വ്യക്തിത്വം ഒന്ന് വേറെയാണ്, ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വം വേറെയാണ്. ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് പ്രഭാവർമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ഉന്നതരായ ജനകീയ നേതാക്കളെ തിരിച്ചറിയാൻ ഇതുപോലെയുള്ള ചില അവർ ഓഫ് ഗാർഡായി നിൽക്കുന്ന SPG-ക്കാരുടെയും കരിമ്പൂച്ചകളുടെയും സാന്നിധ്യത്തിലല്ലാതെ നിൽക്കുന്ന നിമിഷങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളായിരിക്കും ഭാവിയിൽ സഹായകീഭവിക്കുക എന്ന് ഓർത്തുകൊണ്ട് PT ചാക്കോയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൊന്ത ചെല്ലുവാനും ശിവക്ഷേത്രത്തിൽ ഇളനീർ ധാര നടത്തുവാനും പ്രഭാവർമ്മ ഒഴികെ ഉള്ള എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.